സമയത്ത് രാവില്ല പകലില്ല ഊണില്ല ഉറക്കമില്ല ഈ ഇരിപ്പ് തന്നെ കണ്ടോ കണ്ടു
कई कहो वन पाल पड़ों कहने एटी कुे ए पाल पड़ी दा को मरमूत पे महामंत्रवादी कनारे कमूरियो आयचुर मुंबे आरवा नशि ए मे इन रक्ष पेटा अत्रीमायष्टपेवर क चामुंडेश्वरी रक्तेश्वरी भूमंडलाधीश्वरी प्रसीद हे मांबराडंबरी चामुंडेश्वरी रक्तेश्वरी भूमंडलाधीश्वरी प्रसीद हे मांबराडंबरी पद्मासनस्थन प्रार्थना निरतन भक्त निरीपू मुन्निल प्रिय पुत्र निरीपू मुन्निल I'm not afraid.
മായാവിദ്യകളും പഠിച്ചു. ഇനി പുറത്തുവിട കുഞ്ഞുങ്ങൾ, പുറത്തുവിട. ഈ നാളിൽ തരിച്ച് ഉദയനും ചാപ്പലും ആ കോട്ടയിൽ നിന്ന് തടിതപ്പി പോന്നേ ഉള്ളൂ. ഒരിക്കൽ പയ്യാമ്പള്ളി കണ്ടു ശുദ്ധനായ കണ്ണവ തേടാനിക്ക് അത് കഴിഞ്ഞില്ല. നാടിന് വേണ്ടപ്പെട്ട ഒരു മനുഷ്യനെ കൂടി കുഞ്ഞാപുരം കോട്ട കൊന്നു. എന്തെല്ലാം കഥകളാണ് കേൾക്കുന്നത്! എത്ര കന്യകമാരെയാണ് നാടായ നാട്ടിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുപോയി കേളമൂപ്പൻ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നത്! അനുസരിച്ചില്ല അതെ വാളയ്ക്ക് നിന്ന് ഇവിടെ കാണ. ഈ നാട് ഗതി പിടിക്കണമോ പുന്നാവര കൂട്ടം നശിക്കണം, ആ കേളമൂപ്പൻ ഒട്ടിക്കണം. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി വാളെടുക്കുന്നവർക്ക് ആ കോട്ടയിലെ കൊള്ളതായ്മ കണ്ടു നിൽക്കാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും വാൾമുനയിൽ തീർക്കുന്നത് കഷ്ടം തന്നെ. എങ്കിലും ഓരോന്ന് കേൾക്കുമ്പോൾ ഈ നാട്ടുകാരന്റെ മുഖത്ത് നോക്കി ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. വാൾമുനി മൂത്ത നമ്പ്യാര് പുന്നാവൃത്തെത്തി ഈ കുടുംബത്തെല്ലാം ഒരു അറുതി വരുത്താൻ ഭാവമുണ്ടോ എന്ന്. ഏകിലും ഞാനൊന്ന് പോകാൻ തന്നെ ഉറച്ചു, ഒരു അവസാനം കാണണ്ട. പാൽക്കഞ്ഞി വിളമ്പട്ടോ, ചെല്ലു കഴിഞ്ഞു മതി. പൊറുക്കണം, കേളമൂപ്പന്റെ എല്ലാ വെല്ലുവിളിക്കും ഇവിടുന്ന് തയ്യാറാവണ്ടേ? വേണം, തയ്യാറാവണം. മന്ത്രവാദം ഉണ്ടെന്നാ കേൾവി. വരുമ്പോലൊക്കെ വരും, ഈശ്വരനുണ്ടല്ല. ആ ബാലയും കഞ്ഞിയും മക്കള് കളരിയിൽ പയറ്റി തെളിയണം. Thank you.
ഇടംപിരി വലംപിരി തക്കം നോക്കി പൂഴിക്കിടക്കും. ധൈര്യമാണ് കളിക്കുന്നത്. അതെ അച്ഛ, രൈരുവിന് വായ്ത്താളം ഏറിപ്പോയി. മക്കൾ അറിഞ്ഞില്ലേ അച്ഛൻ പൊന്നാവരം കൂട്ടാക്കി പുറപ്പെടുന്നു കേളുമൂപ്പനെ നേരിടാൻ. അമ്മ കരുതിയോ അച്ഛനെ ഞങ്ങൾ പോകാൻ വിടില്ലെന്ന്? അച്ഛൻ എങ്ങും പോകണ്ട. പോകണം മോളെ, പൊന്നാവരം കോട്ട പൊടി പാറിക്കാതെ പറ്റില്ലെന്നായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, എണ്ണിത്തൊട്ട് ഏഴ് നാൾക്കുള്ളിൽ മടങ്ങി വന്നില്ലെങ്കിൽ ഞങ്ങൾ അവിടെ എത്തും. അത് വേണ്ടി വരില്ല. അതെ, അച്ഛൻ തിരിച്ചെത്തുമ്പോൾ മോക്കെന്താ കൊണ്ടുവരേണ്ടത്? കാളികാവിലെ വേലിക്കണിയാൻ നാദപുരത്ത് അങ്ങാടിയിൽ നിന്നും ഒരു നാദമാല. മോക്ക് കല്യാണപ്പന്തല് കഴുത്തിലടിയും ചെയ്യാം. കന്നിക്കോ? എനിക്ക്? നിനക്ക് കൈക്കരുത്തും കരളുറപ്പുമുള്ള ഒരു പുരുഷനായിക്കോട്ടെ. ഒന്നോ രണ്ടോ ആയിക്കൊള്ളട്ടെ. അപ്പോ കന്നിക്ക് കാതിപ്പൂ, ബാലയ്ക്ക് നാഗമാല, കുഞ്ഞിക്കുട്ടിക്ക് ഒരു ഉപ്പ് ചീതപ്പെട്ടു. അപ്പൊ രൈലിന് നിനക്ക് ആറ് മുതൽ കത്തിയാകും. കർവഞ്ചേരിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഈ നമ്പ്യാർ തരും. എന്നെ പ്രാണിക്കോ? മാത്രം പോരാ, കേളുവിനെ അടിമയാക്കണം, അടിയറകളെല്ലാം തരയണം, അവളും എടുക്കണം. കാവിലമ്മ കാക്കട്ടെ, രാത്രി ഏറെ ചെന്നു പോയി കിടക്കി. എനിക്ക് ദൈവം തന്നെ തുടയാണ് നമ്പ്യാര്. Thank you.
പോലെ എത്രയേക പറഞ്ഞു എന്തോ ഒരാപൽ സംഘ പുലർച്ചയ്ക്ക് പെരുമീൻ കണ്ട് ഞങ്ങൾ പൊന്നാപുരത്തേക്ക് പുറപ്പെടുകയാണമ്മേ. അത് വേണോ മക്കളെ? അച്ഛനെ പിന്നെ അന്വേഷിക്കണ്ടേ അമ്മേ? ഞങ്ങൾ പോകാൻ തീർച്ചപ്പെടുത്തി അമ്മേ. ിപ്പിടിച്ച് അത്രയ്ക്ക് ചിറക്കിടങ്ങുന്നതിന് മുമ്പ്
കോഷയിലെത്തി അവിടെ നടക്കുന്ന അനിയനുകൾക്ക് അറിഞ്ഞു വരട്ടെ മക്കളെ, അറിഞ്ഞു വരട്ടണോ. പാട്ടി, മാണിക്യത്തിന് പകരം ഇത്രയും മതിയോ? പാട്ട ഇനിയും കേട്ടോളൂ. മതി, കേട്ടോളൂ മതി. കഷ്ടം, കറുവഞ്ചേരി കുടുംബം കുഴികുത്താൻ ഇനി എന്ത് വേണം? എല്ലാം കാവലമ്മ കാണണം. മറയാതെ ഞാൻ എല്ലാം ഒഴിഞ്ഞു. കറുവഞ്ചേരി കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോയതെല്ലാം കളഞ്ഞു കുളിച്ച് കയ്യും വീശി പോയി. ദേശായി ഞാനിവിടുന്ന് കൊണ്ടുപോയ മാണിക്യം, അത് നമ്മുടെ കുട്ടികൾ എന്നെടുത്തോളൂ. നല്ലൊരു മനുഷ്യനെ ചതിച്ചു കൊന്നു കൊണ്ടുപോകുന്ന കാ കാശു പോലും എനിക്കും മക്കൾക്കും വേണ്ട. ഇവിടുത്തെ പാടില്ല. കൊണ്ടുവന്നതെല്ലാം പാലൂര് കൊണ്ടുപോയി കൊടുത്ത് മാപ്പിലൊക്കെ വന്നോട്ടെ, കൂട്ടുപിടിച്ച് അടക്കിക്കോട്ടെ. എന്നിട്ട് മാണിക്യവും നിധിയും കൊണ്ടുവന്നോട്ടെ. ഈ കാണായ സ്വർണവും വെള്ളി ഈ കീഴിൽക്ക് പലിശയും ചേർത്ത് കൊണ്ടുപോയി പാലൂര് കൊടുത്തേക്കാം. കാലാകാലമായി കാത്തു സൂക്ഷിച്ചിരുന്ന മാണിക്യമാണ് കൊണ്ടുപോയി കളിച്ചു തോറ്റത്. കറുവഞ്ചേരി കുടുംബത്തിൽ നാം മാണിക്യം കൈവിട്ടു പോകില്ലെന്ന് കരുതിയില്ലേ കൊണ്ടുപോയി കളിച്ചത്? അതല്ല പോട്ട്, നീ വന്ന കിഴിയൊക്കെ പിടിക്കോളി. പെരുമാഞ്ഞ പെരുത വിട്ടിരിക്കുന്നു, എന്തും ചെയ്യും. സംരട്ടി വരുന്നു. ആന മുന്നോട്ട്, കാലാൽ മുന്നോ. എന്താ കുഞ്ഞിപ്പനെ ഒരാറുണ്ട്? അയ്യോ, എന്റെ കാവിലെന്ന് പറയാതാണെന്ന് തോന്നുന്നല്ലോ. കുഞ്ഞിപ്പൻ, എന്തോ എന്താണ് ഒരാരവം? എനിക്കറിയാം, പടയിളക്കമല്ലേ പാലൂർ. ഞാൻ നിനച്ചതാണ്. കറുവഞ്ചേരി കൂപ്പവിടെ വേറെടുത്ത് വിളിച്ചവരില്ല. ഓരഞ്ഞ് വിളിക്കുകയാണ്. ആ ചതിയനെ കാണണം, മുന്നോട്ട് വരീൻ. Thank you.
മുത്തച്ഛൻ വെട്ടേറ്റ് വീഴുണ്ടെങ്കിൽ വഴിമാറി നിൽക്കി. ഓഹോ, നീ അത്രയ്ക്ക് വലിയ ഉണ്ണിയാറ്റയോ? നീയോ കറുവഞ്ചേരി കുറുപ്പിന്റെ പാദം കഴുകുന്ന മുരട്ട് കിഴവ. എവിടെ നിന്റെ കറുവഞ്ചേരി? എവിടെ കുറുപ്പിന്റെ രണ്ട് ആൺപുറപ്പ്? ഇവിടുത്തെ വീട്ടമ്മ എവിടെ? പരമദ്രോഹി, എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന ചതിയ, ചതിയിൽ ചന്തുവേയും തോൽപ്പിച്ച ദുഷ്ട, നീ ഉറുമ വീശിക്കൊള്ളി. വീശിൻ, നിന്റെ ഉറിമേവാൾ എന്റെ മുടി നാരിയുടെ കൊണ്ട് ഞാൻ പിടിച്ചു കെട്ടും. പാലൂര ബാലയാണ് മുഴിയണത്. നിന്റെ ചോര കുടിക്കാതെ ഈ വാളിന്റെ ദാഹം തീരില്ല. കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം. മക്കൾക്ക് അവസാനമായി നാഗമാലയും കാജിപ്പൂവും എനിക്ക് പത്തും നൽകി. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് അവിടുന്ന് മാത്രമായിരുന്നു. അമ്മ കരയരുത്, ഈ കണ്ണീരൂടെ കണ്ട് കഴിയാൻ ഞങ്ങൾക്കാവില്ലേ. അമ്മയ്ക്ക് ഞങ്ങളുണ്ട്. അമ്പുരാട്ടി ഇങ്ങനെ കരഞ്ഞാലോ? കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കല്ലേ വേണ്ടത്. എങ്കിലും കറവഞ്ചേരി ഇങ്ങനൊരു കടുകെ ചെയ്തെന്ന് ഓർക്കുമ്പോ നാടുവായി തമ്പുരാൻ കുട്ടികളെ ആ കഥ ഇനി ഓർപ്പിക്കല്ലേ. മൺമറഞ്ഞ എന്റെ അച്ഛന്റെ ചിതയിലെ മണ്ണും ചാരവും എടുത്ത് ഞാൻ സത്യം ചെയ്യുന്നു. അച്ഛനാണ് എന്റെ അമ്മയാണ്, കളരി പരമ്പര ദൈവങ്ങളാണ്. കാളികാവിൽ അമ്മയെ സാക്ഷി നിർത്തി ചൊല്ലുന്നു,
എന്റെ കഴുത്തിൽ ആണൊരുത്തൻ നാഗമാല ചാർത്തും മുൻപ് കറുവഞ്ചേരി കുറുപ്പിന്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ബാല പ്രതികാരം ചെയ്യും. ഇത് സത്യം, സത്യം. ഈ രക്ഷയുടെ ശക്തി നിനക്ക് ഓർമ്മയുണ്ടല്ലോ. കമ്മു, ഇതാ കാവലമ്മ അനുഗ്രഹിച്ചു തന്ന ഉടവാളും പരിചയം. എന്റെ ശിഷ്യൻ തിരുവടി ഒപ്പം ഉണ്ടാവും. കാവലമ്മയെ തൊഴുത് അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി പൊന്നാപുരത്തേക്ക് തിരിക്കും. പക്ഷേ നല്ലതല്ലാത്ത വാർത്തകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങൾ കുലുങ്ങരുത്. ഇല്ല, ഞങ്ങൾ കുലുങ്ങുകയില്ല. എന്തുണ്ടായി അമ്മേ? എല്ലാം തീർന്നു മക്കളെ, എല്ലാം തീർന്നു. അമ്മയ്ക്ക് ഇനി ഒന്നുമില്ല. മോളെ, അമ്മയാണ് പറയുന്നത്. എന്റെ മോൾ അറിയിച്ചെന്ന് ഒരുങ്ങി. ആണ്ടോടാണ്ടുള്ള കാലികാവിൽ അമ്മേന്റെ കൂത്തും വേലയും കാണാൻ തിരിച്ചിരുത്. അച്ഛന്റെ ആഗ്രഹം കൂടിയാണ്. അമ്മയും കന്നിയും പോയി വരൂ. എനിക്ക് വയ്യമ്മേ. കാവിലമ്മ നിന്നെ അനുഗ്രഹിച്ചു, നിനക്ക് സമാധാനം കിട്ടും. എന്റെ മോളെന്റെ എന്നേക്ക് അമ്മ എന്ത് തന്നെ പറഞ്ഞാലും എനിക്കിത് പൊറുക്കാനാവില്ല. പാലൂരി ഞാൻ പൊടിതുളിക്കും. ആ കുടുംബത്തിന്റെ കൂമ്പും കുലയും നുള്ളിപ്പോരും ഞാൻ. അച്ഛനക്കൊന്ന കൈകൾ ആവിടേതായാലും അറച്ചിട്ടമ്മയെ കാര്യം. കണാര, ഏറി മറിഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങി നിൽക്കുകയും വേണം. എന്റെ കയ്യിൽ ഉറുക്കുന്നൂലും കിട്ടിയ പൂജാരിയാണോ ഈ പറയുന്നത്? മന്ത്രം ചൊല്ലി ഈ രക്ഷയിൽ തൊട്ട് ഞാൻ നേരിട്ടാൽ ആരുണ്ടെന്നെ തടയാൻ? ഏട്ടൻ വരുന്നെങ്കിൽ വേഗം വരും. മാറി നിൽക്കണമേ. മാറി നിൽക്കണം. കറുവഞ്ചേരി കുറുപ്പ് നാടാകെ നിങ്ങളെ എതിർക്കും, നല്ലവരെല്ലാവരും എതിർക്കും. ഞാൻ പറയുന്നത് കേൾക്കും. കഷ്ടം. കാരണവന്മാരായി കാത്തുപോന്ന കറുവഞ്ചേരിയിലെ മാണിക്യവും പോയി. നിങ്ങൾ ആദ്യം പോയി പൊന്നാപുരം കോട്ട തകർക്കും. കോട്ടയ്ക്കകത്ത് കടന്നു കിട്ടാൻ പണത്തിന് എന്തുണ്ടമ്മേ മാർഗം? എനിക്കെന്തിനു മക്കളെ കെട്ടുകാലി? ഇതിലെ കല്ലുകൾ വിറ്റാൽ വേണ്ടുവോളം പണം കിട്ടും. നിങ്ങൾ പൊന്നാപുരത്തേക്ക് പോകുന്ന വഴി ഊരും പേരും പറയരുത്. കണാരൻ കണ്ണൻ എന്ന് പേര് മാറ്റണം. കമ്മു നമ്പി വേഷവും മാറ്റണം. എന്നാൽ ഞങ്ങൾ പുറപ്പെടുകയെ. വരട്ടെ, കാളികാവിലെ കൂത്തും വേലയും കഴിഞ്ഞിട്ട് മതി. ഇരിക്കുന്ന സ്ത്രീകളേതാ? പാലൂര മൂത്ത നമ്പ്യാരുടെ മക്കളാ ബാലിയും കന്നിയും. നിങ്ങൾ ആരാ? പൊന്നാപുരം കോട്ടയെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. ഓ, കേളുമൂപ്പന്റെ കോട്ട. ആ കോട്ടകാവൽക്കാരൻ മല്ലൻ. ഞാനാ. ഞാനാണ് അന്തപുരം കാവൽകാരി കൊച്ചുകുമ്മ. ഞങ്ങൾ തമ്മിൽ വേളിയായിട്ടില്ല. നാട്ടുകൂട്ടത്തിന്റെയും നാടുവാഴിയുടെയും സമ്മതപ്രകാരം ഒരുകാറയെ ഇറക്കട്ടെ. കാളികാവിലമ്മയ്ക്കായി ആണ്ടോടാണ്ടുള്ള കൂത്തിനും വേലയ്ക്കും കൊണ്ടുവരുന്ന ഒരുകാളെ ഇറക്കാൻ നാം ആക്ഷേപിക്കുന്നു. ഒരുകാളെ ഇറക്കാൻ നാം സമ്മതിച്ചിരിക്കുന്നു. നടപൊഴുത് കാളയെ നേരിട്ട് തറയേർത്ത് നാടിന്റെ വീര്യം പുലർത്താൻ തയ്യാറുള്ളവർ വരിൻ. തയ്യാറുള്ളവർ വരിൻ. ഏത് കാലയിലും പോരിടാൻ ഞാൻ തയ്യാറാണ്. വലിയ ഇളയ രാജാവാണ് മുൻ.
ചെയ്യുന്നത്. Thank you.
ആ പോയ പുരുഷൻ ആരെന്ന് നോക്കിയിട്ട് വരെ അടിച്ച് കറങ്ങി കിടക്കുക. ഏ മല്ല, എണീക്കുന്നേ മല്ല, കത്തുപോയോ ഇത്? എന്നാ അവിടെ കിടന്നു, ഞാൻ പോവുക. താറാവിന് നേരമായി. മല്ല, ചങ്ങാടം നിർത്ത, ഞാനും വരുന്നു. നേരം അങ്ങ് പോയി. എനിക്ക് പൊന്നാപുരം കോട്ടയ്ക്ക് കാവലിന് പോണം. എനിക്ക് കാവിൽ തഴാൻ പോണം. പിന്നെ നീ വന്നാ മതി. ഏ, ഞാൻ പറഞ്ഞാ നീ കേക്കത്തില്ലേ? എന്നാ നീ പോന്ന് എനിക്കൊന്ന് കാണണം. Are you?
രണ്ടിനെയും ശരിയായി തരാടി. നാളെയാണ് പൊന്നാപുരത്തേക്ക് പുറപ്പെടേണ്ടത്. പുറപ്പെടാൻ മുന്നിട്ട് നിന്ന ആളിന് ഇപ്പോഴെന്താ ഒരു മടി? ഒന്നുമില്ല. ഒളിക്കണ്ട കൊച്ചു സമ്പ്രാട്ടി, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. മാധവി, കളത്തിൽ കണ്ട പുരുഷനെ നീ തിരക്കിയോ? എപ്പോഴേ തിരക്കി. എന്നിട്ട് ഞാൻ പറയട്ടെ? പറയൻ.
ചോദിച്ചിട്ട് വന്ന് പറയാം. മാധവിക്ക് കളിയാണ്. വേണ്ട വേണ്ട, കണ്ടപാടെ കമ്പം കയറി ഉരുക്കിലൊന്നും ചെന്ന് കുരുങ്ങനെ കൊച്ചമ്പ്രാട്ടി. മാധവി, ദേ വലിയ നമ്പ്രാട്ടി വിളിക്കുന്നു. എല്ലാം മനസ്സിൽ തറച്ചു അമ്മേ. നല്ല കാര്യത്തിന് വേണ്ടി പൊന്നാപുരം കോട്ടയ്ക്ക് പോയി മണ്ണും ചാരവുമായി തീർന്ന എന്റെ അച്ഛന്റെ ചിരയുടെ മുന്നിൽ നിന്നുകൊണ്ട് ചൊല്ലുന്നതാണ്. പൊന്നാപുരം കോട്ടയും കേളുമൂപ്പനെയും തകർത്ത് ഞങ്ങൾ മടങ്ങി വരൂ അമ്മേ. ചന്തമുള്ള കുഞ്ഞുങ്ങൾക്ക് കോട്ടവാവിൽ കൂടെ നടക്കാനുള്ള വഴി തുറന്നിട്ട് ഞങ്ങൾ മടങ്ങി വരൂ. നീതിക്ക് വേണ്ടി ഞങ്ങൾ മരിച്ചാൽ അമ്മ ദുഃഖിക്കരുത്. അമ്മയ്ക്ക് സന്തോഷമായി മക്കളെ. ആപത്തടുക്ക് മുമ്പ് അമ്മയെ അറിയിക്കാൻ മറക്കരുത്. അച്ഛന്റെ ആൾക്കാർ ഇവിടെ ഉണ്ടാകും. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് പോയി. അന്ന് എന്തിനാണ് കളത്തിൽ നിന്ന് കടന്നു കളഞ്ഞത്? അങ്ങനെ തോന്നി. ഓഹോ, ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതി കാണും. അങ്ങനെ കരുതിയില്ല. കരുതിയാലും ഞങ്ങൾക്കൊന്നും വരാനില്ല. ആ പേര്? എന്റെ പേര് നമ്പി. ഇത് ചങ്ങാതി കണ്ണൻ. അത് ഞങ്ങളുടെ സേവകൻ തിരുവടി. ഇത് ഞങ്ങളുടെ കുതിര. പേര് അരിമാലി. ചിരിച്ച് കാണിക്കടാ. എവിടുന്ന് വരുന്നു? നാട്ടിൽ നിന്ന്. കാളികാവിൽ വ്രതത്തിനെത്തി. ഊട്ടുപുരയിൽ കഴിഞ്ഞു. ഇവിടെ പൊന്നാപുരം കോട്ട കണ്ട് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ പുരളാതിരി നാട്ടിലെ രാജവംശത്തിലെ ഇളയ രാജാവ്. ഞാൻ പാലൂരിന്ന് പെണ്ണെടുത്തു. തമ്പുരാട്ടിയുടെ പേര് കന്നിയെന്ന്. ഈ സേവകനെ കൂടെ കൊണ്ടുവന്നു. സേവകൻ ഇതല്ല, സേവകനാണെങ്കിലും രാജു വന്ന് വിളിച്ചു. പൊന്നാപുരം കോട്ടയെപ്പറ്റി കേട്ടറിഞ്ഞു. എന്നാൽ കണ്ടുപോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കൂട്ടിനാളായി. വിരോധമില്ലെങ്കിൽ ഈ കൂടാരത്തിൽ ഒന്നിച്ചു കൂടാ. ഞങ്ങൾക്കൊരു ശബദമുണ്ട്. എന്താണാവോ? ഇവളുടെ അച്ഛനെ ചതിച്ചു കൊന്ന കറുവഞ്ചേരി കുറുപ്പിന്റെ രണ്ടാൺ മക്കളോടും എനിക്ക് പകരം വീട്ടണം. അവരുടെ പേര് കണാരനെന്നും കമ്മുവെന്നും കേട്ടിട്ടുണ്ട്. കണ്ടാൽ രണ്ടിന്റെയും തലയെരിഞ്ഞ് ഞങ്ങൾ താഴെയിടും. ഏതായാലും ഇപ്പൊ നമുക്ക് ഒരുമിച്ച് കോട്ടയിലേക്ക് പോവാം. തലയറിയുന്ന ഒക്കെ പിന്നീടാവാം. പുന്നാപുരം വടക്ക് കൊച്ചുമ ഇവരല്ല, സംശയമില്ല. 17 വീടിന്റെ വാതിലും നമ്മൾ മുട്ടി. അടി ഇതി തുപ്പ ചവിട്ട ഇതെല്ലാം നമുക്ക് കിട്ടി. ഈ വാതിലും നമുക്ക് മുട്ടണം. 18 കാണിച്ചും അടങ്ങൾ പറഞ്ഞിട്ടല്ലേ തിരുവടികൾ ഒന്ന് മുട്ടി വിളിച്ചേ. ഓഹോ, 18 അടവാണല്ലോ കണിശം. ഏതാ ഇത് ഒന്ന് മുട്ടി വിളിച്ചേ തിരുവടികൾ. അല്ലേ കാര്യം ചെയ്യാം. ഏതായാലും ഒന്ന് മുട്ടിട്ട് മുട്ടണം. എന്നാ രൈജു മുട്ട. എന്ത് വേണം? എന്ത് വേണമെന്ന്?
കണ്ണിൽ അമ്പെത്തുന്നവർക്ക് നിങ്ങൾ കെട്ടിവെക്കുന്ന പണത്തിന് രണ്ടിരട്ടി ലഭിക്കും.
നിങ്ങൾക്ക് മൂന്ന് വട്ടം ശ്രമിക്കാം. മൂന്ന് പ്രാവശ്യവും ശ്രമിച്ചിട്ട് കൊണ്ടില്ലെങ്കിലോ കൊടുത്ത 2000 പണവും പോവും, നിങ്ങളുടെ തലയും പോവും. അയ്യോ, അപ്പൊ ഇതൊരു നീതികേടാണല്ലോ. 2000 രണ്ടിരട്ടി പണവും നിന്റെ മത്തങ്ങാ പോലത്തെ തലയും ഇങ്ങ് എടുക്കാമോ? ഇത് കൊണ്ടാൽ നമുക്കൊരു കൈ നോക്കാൻ കന്നി. ഞാൻ ഏറ്റു. ഇതിനു മുമ്പ് ആരെങ്കിലും ഇത് ഏത് കൊള്ളിച്ചിട്ടുണ്ടോ? ഇല്ല. പണ്ടൊരിക്കൽ മാലിക്കോട്ട് ചന്തു ഈ കോട്ടയിലെത്തി ഈ കിളിയെ അമ്പെയ്തു. പക്ഷേ അങ്ങനെ ചന്തു മരിച്ചതിനു ശേഷം ആരും ഇന്നോളം ഈ അറയിൽ കടന്നിട്ടില്ല. എങ്കിൽ ഞാൻ തന്നെ നോക്കിക്കളയാം. 2000 പണം. ഇന്നത്തെ ശൗനം അത്ര നല്ലതല്ലെന്ന് തോന്നുന്നു. തിരുവടി എന്ത് പറയുന്നു? എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം എന്റെ മേലെല്ലാം വേദന എടുക്കുന്നു. 2000 പണം കിട്ടി വെക്കും, ഞാൻ തയ്യാർ. അമ്മാവാ.
സദോക്കിൽ അഞ്ച് തിരികളും ഒന്നൊന്നായി അണഞ്ഞുകഴിഞ്ഞു. ആറാമ തറവാതിക്കൽ അവർ എത്തിയിരിക്കുന്നു. മൂന്നറവാതിൽ പോലും ജീവിച്ചു കടന്നുവരുന്നു. നിലവറയിലെ നാഗത്താൻ കാക്കും മാണിക്യത്തിന്റെ അവകാശികൾ എത്തിയെന്ന് ഞാൻ ഇന്നലെ കിടാവ് കണ്ടു. അമ്മാവനുള്ള കാലം വരെ പൊന്നാവരം കോട്ടയ്ക്ക് കോട്ടമില്ല. വരുന്നവർ സാമാന്യരല്ല. അവർ കോട്ടയ്ക്കകത്ത് കടന്നപ്പോഴേ അത് കണ്ടറിഞ്ഞു. ഇവിടെ ഇരട്ടിയും ഇരട്ടി ഇരട്ടിയും പണം നേടിയെടുത്തവരെ എങ്ങനെയും അയക്കണം. അമ്മാവന്റെ അനുഗ്രഹം മതി. ചെല്ലേ, ആറാം അറവാതുക്കൽ വെച്ചവരെ സ്വീകരിക്കും. നെയ്യും മനസ്സും മറന്ന് നൃത്തശാലയിലിരിക്കട്ടെ. മാളുവിനെയും ഒപ്പം കൂട്ടിക്കോൾ. അവൾ അതിന് തയ്യാറില്ലെങ്കിൽ മാളുവിനോട് പറഞ്ഞുവണ്ണം അറിയിക്കാം. അല്ലെങ്കിൽ വേണ്ട, നീ ചെന്നോൾ. മാളുവിനെ ഞാൻ പറഞ്ഞ അയച്ചോളാം. ജയിച്ച് കൊടിയും കുത്തി വരണ കൂട്ടരെ കുറിച്ച് കേട്ടറിഞ്ഞോ? അറിഞ്ഞു. നാളെ നൃത്തഗാന മത്സരങ്ങൾക്കായി അവരിവിടെ എത്തുന്നു. വരട്ടെ, പൊന്നാവരം കോട്ടയിലെ നൃത്തവേദിയിൽ കാലുകുത്തി നിന്ന് നടനമാടാൻ കേൾപ്പുള്ളവർ വരട്ടെ. കൊള്ളാം പ്ലവന്നൂരച്ചൻ, നമുക്ക് സന്തോഷമായി. പക്ഷേ നമ്മുടെ പാദമെങ്ങാനും ഒന്ന് പതറിപ്പോയാൽ തേയും മാളും ഉൾപ്പെടെ നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. അങ്ങ് ധൈര്യമായിരിക്കും. Ah.
ஊதிகல சிரசில் தூடிய கௌரி சங்கர சிகரங்களே கணி கண்டுணரு சிவதாண்டவமிது கணி கண்டுணரு பதரி சாரி சாமி பனி மபனி சரி நீ பகாரி மம பபனி சாரி தப மகரி சரி கபதக மபனி மபசனி சரி மகரி கா சகப மகரி சரி கசாரி தப தனி தப மகப பிரிம பனி தம பனி சரி காரி சனி சகம ப மகரி சா பதத பசத தரிதி சகதிக ரேம மரே பப மனினி பனினி சா திக பமயதித பனி சரி கரினி அபத தனி தப ரேம பனி தபம பதத பனினி சரிரி சகத தரிக ப குலதேவதே நின் திருக்கண்ணில் நின் ஒரு தீநாளம் சொரியு நீ நர்த்தகிமாருடைய நக்ன பதங்களே அக்னி கொண்டு பொரியு வர்த்தமேகம் வாகனமாக்கும் வருண பகவானே ஈ நிருத்த மல்சர மண்டபத்தில் நீ ஸ்வர்க கங்கையாய் ஒழுகி வரு ஒழுகி வரு ஒழுகி வரு சூட்சிச்சொரு பொன்னாபுர தம்மி இவிடே பொட்டி கிளிர்கட்டு திருக்கையில் ஏந்துன பொண்ணும் திரிசூலங்கள் சிருஷ்டியுடைய சில்பகலாசாலையிலே ஸ்வர்கநந்தினியல்லே நீ ஸ்வர்கநந்தினியல்லே சர்வாங்க சுந்தரி நீ எங்கனையொரு சம்ஹார தாண்டவமாடும் விஸ்வசம்ஹார தாண்டவமாடும் ചേട്ടനെന്താ ഇത്രയേറെ ആലോചിക്കുന്നത്? നിനക്ക് പറഞ്ഞാലുണ്ടോ മനസ്സിലാവുന്നു? നമുക്ക് ആപത്തണയും മുമ്പ് കന്യയെ കൊല്ലണം, എന്നിട്ട് വേണം പാലുരത്തി അവളുടെ കൂടപ്രതി ബാലയെ വകവരുത്താൻ. അമ്മ പറഞ്ഞത് ചേട്ടൻ ഓർക്കുന്നില്ല? കുറ്റം ആര് ചെയ്താലും കുറ്റമാണ്, തെറ്റ് ചെയ്തത് നമ്മുടെ അച്ഛനാണ്. നീ കറുവഞ്ചേരി കുറുപ്പിന്റെ മകനാണോടാ? അവളെ കൊന്നിട്ട് വേണം കോട്ടയ്ക്കുള്ളിൽ ചൂതിനിരിക്കാൻ. കൊലയ്ക്കും കൊള്ളതാഴ്മയ്ക്കുമല്ല അമ്മ തെറ്റിദാലി അയച്ചു തന്നത്. പോന്ന ലക്ഷ്യം മറക്കരുത്. പൊന്നാപുരം പിടിച്ചെടുക്കാൻ ഇവർ കൂടി ഇരുന്നോട്ടെ, ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം. അവരുടെ കൂടാരത്തിൽ നാം കൂടെ താമസിച്ചു തുടങ്ങിയത് നമ്മെ സംശയിക്കാതിരിക്കാനും പ്രതികാരത്തിന് പഴുണ്ടാക്കാനും വേണ്ടിയാണ്. ഞാൻ ചിലത് കണ്ടുവച്ചിട്ടുണ്ട്, കണ്ടോളി. ബാലേ, അറിഞ്ഞും കണ്ടു അടുത്താൽ മതി. അവരുടെ കൂടെ കൂടാരത്തിൽ കൂടിക്കൊള്ളാൻ ഞാൻ മൂളിയത് കൂടുതൽ കുരുക്കിൽ വീഴാനല്ല, അത് തന്നെത്താൻ ഓർത്താൽ മതി. കന്നിക്കെപ്പോഴും കാക്കക്കണ്ണും കരിനോട്ടവും തന്നെയാണ്. കോട്ട പിടിക്കാനും കേളുമൂപ്പനെ നേരിടാനും വഴി നോക്കി ആരറിഞ്ഞു കോട്ട പിടിക്കാൻ നമുക്ക് അവരുടെ സഹായം വേണ്ടിവരില്ലെന്ന്? ശപഥങ്ങൾ ഓരോന്നും മറക്കാതിരുന്നാൽ നന്ന്. ഞാൻ മറക്കുള്ള കന്നി, അവിടെ കണ്ണനും നമ്പിയുമല്ല, കന്നി പോലും എനിക്ക് കാര്യമല്ല. എന്റെ പുരുഷൻ കേമനാണേ.
ഇരിക്കണം കുറുപ്പുന്നാരെ, തോൽവിയല്ലേ ജയത്തിലേക്കുള്ള തേര് തെളിക്കുക. ഉയിരി പണയം വെച്ചാലും ഉസിരി വിടരുത്. നാളെയാവാം കളി. നാളെ ഇളയരാജാവിന്റെ ഊഴമാണ്. എന്നാൽ അതിന്റെ അടുത്ത് നാളെ വരാം. ഇന്നും നിന്റെ നേരമ്മാവരെ സഹായിച്ചില്ല. നാളെ പകരേറിയാൻ വരണത് ഇളയരാജാവാണ്. അപ്പോ തേനിയോടൊപ്പം നീ ഉണ്ടാവണം. എനിക്ക് വയ്യമ്മാവ വയ്യ. ഞാൻ എത്ര കുറി പറഞ്ഞു കഴിഞ്ഞു. ഇക്കാണായ കളിക്കും ചതിക്കും കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. ഞാൻ നോക്കില്ല. കരുവഞ്ചേരി കുട്ടികളുടെ തലയിരിക്കണ കളി കണ്ണടിച്ച് വീഴ്ത്തണ്ട പകിട നോക്കി കളി പകിട പന്ത്രണ്ട് കേളുമൂപ്പനെ തോപ്പിച്ച് തുന്നം പാലിക്കാൻ ഈ കളിയേറെയാണ് തിരുവടി. എന്നാ പിന്നെ പിടിച്ചോ തിരുവിളക്കൊക്കെ ഉണ്ടാവരുത്. ഇളയരാജാവ് എന്താണാവോ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നത്. കറുവഞ്ചേരി കുറുപ്പിന്റെ ആൺമക്കൾ എവിടെയാണെന്ന് ആലോചിക്കുകയായിരുന്നു. എന്റെ കന്നിക്കും അവരെ കണ്ടേ തീരും. അവളുടെ ചേച്ചി ബാലയ്ക്കും. ബാല എപ്പോഴും നിങ്ങളെപ്പറ്റി പറയാറുണ്ട്. അന്ന് കാളക്കൊമ്പിൽ നിന്നും അവളെ രക്ഷിച്ച കഥ. ഓഹോ, അങ്ങനെയോ. ബാലയെക്കുറിച്ച് ഞാനും ഓർക്കുന്നതായി പറയാം. പറയാം പറയാം. വരൂ, നമുക്ക് കൂടാരത്തിലേക്ക് പോകാം. രൂപവതി രുചിരാംഗി
രോമാഞ്ചം ചൂടി വരൂ മോഹവതി മധുരാംഗി മാറിലെ ചൂടു തരൂ രൂപവതി പൊത്തിപ്പൊതിഞ്ഞെങ്കിൽ ഒന്ന് കൊട്ടിപ്പറന്നെങ്കിൽ നിന്റെ നീന്തൽ പൊയ്ക തന്മടിത്തട്ടിൽ ഒരു നെയ്തലാമ്പലായി ഞാൻ വിടർന്നെങ്കിൽ അമ്മയുടെ തിരുനടയിൽ ഇന്ന് ലക്ഷദീപം തെളിയണം. ആ ചതുരംഗത്തട്ടിൽ ഇന്ന് പ്രത്യേക പൂജയും വഴിപാടും നടത്തിയേക്കണം.
പോണമായിരുന്നല്ലോ. സമ്മതിക്കില്ലയോ? തീരെ സമ്മതിക്കില്ലയോ? എന്തെങ്കിലും കട്ടിവരി വന്നാല് ഒരു പറ്റിയ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മോഹം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വെള്ളടിക്കുന്നവനാണെന്ന്. താണ്ട ഞാനായാൻ ദേശമൂലാർ ഇഷ്ടത്തിൽ ചേർന്ന് കൊണ്ടുവന്നിരിക്കുക. അതാ ആ കുടിച്ചു നോക്കിയതല്ല. ആദ്യം കണ്ടപ്പോ ഒരു പരിചയമില്ലാത്തവരെ ഭാവിച്ചു കളഞ്ഞല്ലോ. വെള്ളമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഒരു സന്തോഷം. ആ വെള്ളമടിച്ച മനുഷ്യനും ആനയൊക്കെ ഒരുപോലാണ്. ഒരു കുപ്പി എല്ലാം അടിച്ചാല് വെള്ളം ചേർക്കാൻ വെച്ചിട്ടാ ഇതാ കുപ്പി ആ കുപ്പിയോടൊപ്പം പിടി നമുക്ക് വേണോ? അങ്ങനെ അങ്ങനെ അടിച്ചോ. അങ്ങനെ അങ്ങനെ അടിച്ചോ. ഞാനേ ഒന്ന് അറങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് കളി തുടർന്നാൽ എന്താണ് ഒരു രസം? തപസ്സിരിക്കുകയല്ലോ. ഈരും കമുങ്ങിന്റെ പാലിൽ പുഴുങ്ങിയ കളിയിടയ്ക്ക ശംഖുനീറ്റിയ ചുണ്ണാമ്പ്. വയനാടൻ പുകയില്ല. ഇതാ താമ്പും. വേണ്ട. തരുന്നതൊന്നും പുറം കൈ കൊണ്ട് തള്ളരുത്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ആണുങ്ങൾ കളിക്കുമ്പോൾ പെണ്ണൊരുത്തിയെ കാഴ്ചയ്ക്കും സാക്ഷിക്കും ആവശ്യമില്ല. പറഞ്ഞേക്കണം. എന്തിനെ ഇരിക്ക, കളി തുടരും. കരുത്തും കഴിവും ഉള്ള ഒരു കളിക്കാരനെ കിട്ടി. ഇനി പകിടേറിയ ഇന്നില്ല, ഇനി ഒരിക്കൽ. എന്ത്? പകിട ഉരുത്താനല്ലേ? അതെ. ജയിച്ചില്ല. അങ്ങനെ ഉറപ്പിച്ച് പറയരുത്. ചൂത് കളിക്കാൻ എത്തിയ നിങ്ങളോടുള്ള ഇളയരാജാവെന്ന് പറയൂ. ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളോടുള്ള ദയവ് കൊണ്ട് പറയുന്നതാണ്. ഇനിയും വരും. മാളുവിനെ ഒരു നോക്ക് കാണുകയെങ്കിലും ചെയ്യാമല്ലോ. മാളു വേഗം പറ്റുള്ളൂ, വരട്ടെ. വള്ളിയൂർക്കാവിലെ കന്നിക്ക് വയനാടൻ കുഴയിലും നാറാട്ട്, കൂടെ കുളിക്കാനിളം കാറ്റ്, പുരവ വിളിക്കാൻ മുളം കാട്. ചോലക്കുളിരിഞ്ഞൊറിഞ്ഞു ചുറ്റി
നീലക്കാർ കൂന്തലഴിച്ചുലമ്പി നിറതാളി തേച്ചു മെഴുക്കിളക്കി നീരാട് കണ്ണീ നീരാട് വള്ളിയൂർക്കാവിലെ കന്നിക്ക് വയനാടൻ പുഴയിലി നാറാട്ട് മാറിൽ കുരുത്ത പുളകങ്ങൾ താരുണ്യം ചാർത്തും ചമയങ്ങൾ നിന്റെ പൂവമ്പൻ ഒളിച്ചു കാണാൻ നീരാട് കന്നീ നീരാട് വള്ളിയൂർക്കാവിലെ കന്നിക്ക് വയനാടൻ പുഴയിലി നാറാട്ട് വെണ്ണമി കൊണ്ട് പൊതിഞ്ഞ മേനി വെള്ളിയോളങ്ങൾ പുണർന്ന മേനി നിന്റെ പൂവമ്പെന്ന് കാഴ്ച വയ്ക്കാൻ നീരാട് കന്നീ നീരാട് മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം പൂക്കളെ അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയെ സ്വർഗമാക്കും മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം പൂക്കളെ അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയെ സ്വർഗമാക്കും ഞാനീ മോതിര കൈ തൊടുമ്പോ നിന്മേലാകെ പൂത്തു കളിക്കും നിന്മുഖത്തെ താടിമീശ കൊഴിഞ്ഞു പോകും നിന്റെ കനക തലപ്പാവിൻ കെട്ടുകളഴിയും നാണിക്കും കൈകളാൽ നീ കണ്ണുപൊക്കും കോരിത്തരിക്കും മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം പൂക്കളെ അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയെ സ്വർഗമാക്കും നിമിഷം കൊണ്ടു നീയൊരു പെൺകൊടിയാകും പൂച്ചൂടും പൊട്ടുതൊടും പുഞ്ചിരിക്കും പുടവ മുറിക്കും മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം പൂക്കളെ അപ്സര സ്ത്രീകളാക്കും ഇത് ഭൂമിയെ സ്വർഗമാക്കും ണിയുമ്പോൾ ഒരു കാമം നിന്നെഞ്ചിൽ തുടിക്കും നീ മോതിരമൊന്നണിയുമ്പോൾ ഒരു കാ
നിന്റെ കവിളിൽ എൻ ചൊടികൾ കുങ്കുമം കാത്തും, ലാളിക്കും കൈകളിൽ ഞാൻ കോരിയെടുക്കും, മടിയിലുറക്കും മന്ത്രമോതിരം മായമോതിരം ഇന്ദ്രജാല കല്ലുമോതിരം. പൂക്കളെ അപ്സര സ്ത്രീകളാക്കും, ഇത് ഭൂമിയെ സ്വർഗമാക്കും. മന്ത്രമോതിരം എന്നെ ഇഷ്ടമാണ്, എന്റെ പ്രാണനാണ്. ഈ കഴുത്തിൽ താലി കെട്ടി സ്വന്തമാക്കാൻ ഞാൻ കാത്തിരിക്കും. എനിക്കൊരു ശപഥമുണ്ട്, എന്റെ കഴുത്തിൽ ആണൊരുത്തൻ മാലയിട്ടാൽ ആ ശപഥം എനിക്ക് നിറവേറ്റാൻ പറ്റില്ല. കാര്യമെന്താണെന്ന് എന്നോട് പറയില്ല. എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന കുറുപ്പിന്റെ മക്കളോട് പകരം ചോദിക്കണം. അവരുമായിട്ടുള്ള അംഗത്തിൽ അങ്ങ് എന്നോടൊപ്പം വേണം. നിശ്ചയമായും അംഗത്തിൽ ഞാൻ ഉണ്ടാവും. എന്റെ തമ്പുരാൻ എനിക്കൊരു വാക്ക് തരുമോ? സത്യമായി കറുവഞ്ചേരിക്കാരോട് ഏറ്റുമുട്ടി അംഗത്തത്തിൽ ഞാൻ മരിച്ചു വീണാൽ ബാലേ, ആളും തൂണുമില്ലാത്ത പാലൂര് തറവാടിന് അങ്ങ് താങ്ങൻ തണലുമാകണം. ഇല്ല ഇല്ല, അങ്ങനെ പറയരുത്. ഒന്നാപുരം കാക്കു അമ്മേ, പകിട 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 ഈരാറ് പന്ത്രണ്ട്. മൂന്നൊറ്റ പകിട 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 ഈരാറ് പന്ത്രണ്ട്. ഇളയരാജാവിന്റെ ഇന്നത്തെ കളി കെങ്കേമമാണല്ലോ. പൊന്നാവരത്തെ പൊന്നു മുഴുവൻ വാരുന്ന ലക്ഷണമാ. പകിട 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 ഉരുളുന്നില്ലല്ലോ. എന്താ കൈ മരവിച്ചു പോയോ? എറിഞ്ഞാലല്ലേ ഉരുളും. അയ്യോ തേന്. ആ കൈത്തണ്ടയിലെ രക്ഷയഴിച്ച് മാറ്റിയിട്ട് കളി തുടങ്ങാം. എന്തിന് ഉടുവസ്ത്രം ഒരിഞ്ഞു വെച്ച് പകടക്കിരിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കും? എന്നാൽ ഞാൻ കളിക്കുന്നില്ല. പറ്റില്ല, നിർബന്ധമാണെങ്കിൽ ആചാരം ചെയ്ത് തോൽവിയേറ്റ് പൊയ്ക്കോളൂ. ആചാരം ചെയ്യാൻ മൂപ്പനന്റെ ഗുരുക്കളല്ല. ആചാരം ചെയ്യാതെ ഇവിടെ ആരും പോയിട്ടില്ല. ഓ, കൽപ്പിക്കുകയാണോ? അതെ. തൊട്ടുപോകരുത്. നോക്കാനാണോ ഭാവം? അതെ. എന്നോടോ? അതെ. പൊന്നാപുരൻ കേളുമൂപ്പിനോട് ഏറി കളിച്ചാൽ കേടു പറ്റും. എന്റെ അകത്തമ്മ പുറത്തേക്ക് എഴുന്നല്ലേ? അത് ഉണ്ടോ? നമ്മ മനസ്സിലായി. പിന്നെ അന്ന് തട്ടുംപറം മോളിൽ വലിയ മനസ്സിലായോ? ഇല്ലേ തിരുവടി. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അയ്യോ, ഞാൻ കോട്ടയിൽ കാവലിരിക്കുക, എന്താ പറ്റിയില്ല? അതല്ല, ഞങ്ങളെ അകത്തോട്ടൊന്ന് വിടണം. ഞങ്ങളുടെ ഇളയ രാജാവ് രാവിലെ ഇവിടെ പകത് കഴിക്കാൻ പോകുന്നവ ഇത്രയും നേരമായിട്ടും കണ്ടില്ല. ആരാണ്
ബ്രാഹ്മണർ. ഞാൻ ആൺ ബ്രാഹ്മണർ. ഇത് ഊട്ടുപുരയല്ല. ക്ഷമിക്കണം, ഇളയരാജാവ് കോട്ടയ്ക്കകത്തേക്ക് പോയിരിക്കുകയാണ്, ദക്ഷിണം വാങ്ങിക്കാൻ നിൽക്കുക. വാങ്ങും. ഇളയരാജാവ് കളിച്ചു തോറ്റ് ഇരുത്തറയിൽ മൂപ്പൻ അടക്കിട്ടിരിക്കുക. എന്റെ കാവിലമ്മേ, ദക്ഷിണ പോയോ? ഭക്ഷണം പോയോ? ഒരു ഉപകാരം ചെയ്യണം. എന്താ? ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിന് ഈ രാത്രിയിൽ ഒരു ഉദവിക്കായിട്ടൊന്ന് വിട്ടുതരണം. പെരുമീൻ ഉദിക്കുന്നതിന് മുമ്പ് ഒരു കേടും കൂടാതെ ഇതിന് ഇങ്ങനെ കഴിച്ചിട്ടോളാം. മാളു, ഞാൻ മാപ്പിരിക്കുന്നു. മാളു പറഞ്ഞത് ഞാൻ കേട്ടിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഓ, പെൺവാക്ക് കേൾക്കുന്നത് പുരുഷന്മാർക്ക് കുറവല്ലേ? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് തുറന്നു വിടി. താക്കോൽ അമ്മാവന്റെ അറയിലാണ്. തുറന്നു വിട്ടാൽ തന്നെ കോട്ടയ്ക്ക് വെളിയിൽ പോകാൻ എളുപ്പമല്ല. ഈ വാതിലൊന്ന് തുറന്നു തന്നാൽ കോട്ടയ്ക്ക് പുറത്ത് കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ആരോ വരുന്നു. നിങ്ങൾ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും തരാം. താഴ്ത്തി അറയുടെ താഴ്ന്ന് തുറന്നു കൊടുക്കും. അമ്മാവനറിയരുത്. പാവം, രാജകുമാരനെ തുറന്നു വിടുമോ? ഞാൻ ആ രാജകുമാരനെ അത്ര കണ്ട് സ്നേഹിച്ചു പോയി. പറയൂ, അമ്മാവൻ എത്തും മുൻപ് തുറന്നു വിടുമോ?
തിരിച്ചു തിരിയുന്നതാണ് നല്ലത്. എല്ലാം പുലരും മുമ്പ് വേണം. അടിയിലെ നിലവറകളിലാണ് നിധി. അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് വേണം മൂപ്പനോട് നേരിടാൻ. രാജകുമാരൻ എവിടെയായിരിക്കും? കണ്ടുപിടിക്കണമല്ലോ. നമ്പി അതിൽ പോയി. തിരുവടിയും കനിയും അതുവഴി പോയി. രൈരു എന്റെ കൂടെ വരി. ഞാൻ എന്ത് പ്രതിഫലം തരും? പ്രതിഫലത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ആട്ടെ, കനി അറിയുന്നൊന്നും പോകരുത്. ഇവിടുത്തെ നിന്ന് പോകും. ഞാൻ രാജകുമാരൻ നോക്കിട്ട് വരാം. ഇല്ല, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ട്. പറയുന്നത് അനുസരിച്ച് ഞാൻ പോകില്ല. ഉദകളി ആയിട്ടുണ്ട്, നേരെ പാലുഴിക്ക് പോയി. ഞാൻ പോകില്ലെന്ന് പറഞ്ഞു കേൾക്ക്. പോയി വേഗം. Thank you.
കറുവഞ്ചേരിയിലെ മാണിക്യം, എന്റെ തറവാട്ടിലെ മാണിക്യം. എന്റെ അമ്മോ, ഇത് എന്തിനായത്? നീ എന്തിനോട് വന്നു? അല്ല, ഞാനത് തിരുവടി. ജീവൻ വേണമെങ്കിൽ പോയി പോകാൻ കൊന്നുകളയും ഞാൻ. കറുവഞ്ചേരിയിലെ മാണിക്യം, കറുവഞ്ചേരിയിലെ മാ ഞാൻ പൊന്നാവരം കോട്ടയ്ക്ക് ഉടമയുമാണ്. ഇവിടുത്തെ ഒരു വെള്ളിക്ക് പോലും ആർക്കും അവകാശമില്ല. ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നിനക്ക് പോകാം. ഓഹോ, മറ്റൊരു കേൾമൂപ്പനാകാൻ ശ്രമിക്കുകയാണ്. കടന്നു കളിക്കുകയാണോ? ഇറങ്ങിപ്പോയി, തൊട്ടു പോകരുത്. എനിക്കും വാള
പ്രതിമ ഇതിനു മുൻപ് ഇവിടെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് ശ്വസിക്കുന്നു. ശ്വസിക്കുക മാത്രമല്ല, ഇത് നോക്കൂ. ഞാൻ മനസ്സിലാക്കുന്നു, ഇതിവിടെ ഉള്ള കാലം വരെ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. സേവ് ചെയ്ത് പറഞ്ഞയക്കുന്നു. ഈ നടാട പറഞ്ഞുകൊണ്ട് ഞാൻ അനുസരിക്കുകയാണ്. ഞാൻ പോകുന്നു തിരിച്ചു വരാനായിക്കൊണ്ട്. ദാസന്മാർ ഇപ്പോൾ തന്നെ ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ദാസനാകാനല്ല, ദാഹം തീർക്കാൻ. കുടിനീര് കൊണ്ടല്ല, ചുടിച്ചോര കൊണ്ട്. തിരുവടിയെ ഞാൻ അയച്ചത് ജീവൻ കൊടുത്തും അവരുടെ ഒപ്പം നിൽക്കാനാണ്, വിട്ടുപോരാനല്ല. ഓർക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. വന്നതൊക്കെ വന്നു, ഇനി എന്ത് ചെയ്യണമെന്നാണ്? ഈ കാത്തിരിപ്പ് ഞാൻ സഹിക്കില്ല. ആരാ അത്? കമ്മുവല്ലേ? അതെ, എന്റെ മോൻ. മോനെ, കമ്മു. പൊന്നാപുരം കോട്ടയിൽ സുഖമായിരിക്കുന്ന അമ്മേ. എന്ത്? ഉപ്പാറ്റി വിഷമിക്കാതിരിക്കെ, കാവിലമ്മയുടെ കാരുണ്യം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കലാശിക്കും. നമ്പിക്ക് നിറച്ച് വിളമ്പു മക്കളെ. ഇളയരാജാവിന്റെ കൈകൊണ്ട് വിളമ്പിപ്പോടെ അടിയന്റെ വയറ് നിറഞ്ഞു. ഓ, വയറ് മാത്രമേ നിറഞ്ഞുള്ളൂ, കണ്ണും തൊരളും നിറഞ്ഞില്ലേ? പാലൂരേക്ക് കാവിലമ്മ തന്ന കാവലാണ് നമ്പിയെന്ന് നിനക്കുന്നു. പാലുപോരുമില്ലാത്ത നമ്പിക്ക് ഇനി ഞങ്ങളായി. കേട്ടോ നമ്പി, ചങ്ങാതി നമ്പിയെ ചലിച്ചെങ്കിലും കേളുമൂപ്പന്റെ കഥ കഴിച്ചല്ലോ, നാട് രക്ഷപ്പെട്ടു. കണ്ണന്റെ ഈ കുറുമ്പ് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ വരട്ടെ, പാലയുടെ കഴുത്തിൽ നമ്പി നാഗമാല ചാർത്തിയിട്ട് മതി ശേഷം കാര്യങ്ങൾ. എനിക്കൊരാശ്വാസവുമായി, കെട്ടുകഴിഞ്ഞാൽ കറുവഞ്ചേരിയിലെ അച്ഛനില്ലാത്ത മക്കൾക്കെതിരെ ബാലയ്ക്ക് വാളെടുക്കേണ്ടി വരില്ല. ഇന്ന് തന്നെ പൂജാരിയെ വരുത്തി മുഹൂർത്തം നിശ്ചയിക്കണം. എനിക്ക് മതിയമ്മേ, തൃപ്തിയായി. കാവിലെ കരുനാഗങ്ങളെ സാക്ഷി നിർത്തി ും തിരിക്കും മുൻപിൽ വെച്ച് ചൊല്ലണം, എന്റെ കാണപ്പെട്ട ദൈവമാണ് തമ്പുരാൻ. എനിക്ക് ഇവിടുന്ന് അല്ലാതൊരു പുരുഷനില്ല, ഇവിടുന്നില്ലാത്തൊരു കല്യാണ പന്തലില്ല. നീ എപ്പോഴേ എന്റേതായി കഴിഞ്ഞു. ഏഴ് നാൾ കൂടി കഴിഞ്ഞാൽ നിന്റെ കഴുത്തിൽ ഞാൻ നാഗമാല ചാർത്തും. തിങ്കൾ ഏഴിന് ഈ കാളികാവിലെ പൂജയ്ക്ക് മണികൊട്ടും നേരം. അന്ന് രാത്രിയിൽ എന്റെ ബാലയോട് എന്റെ കഥകൾ മുഴുവൻ ഞാൻ പറയും. എവിടുന്നെന്നും ഏതെന്നും അറിഞ്ഞ് സ്നേഹിച്ചവളല്ല ഞാൻ. എന്റെ തമ്പുരാന് എന്താണ് എന്നോട് ഉരിയാടാനുള്ളത്? എനിക്ക് ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയുന്നില്ല. ഏഴ് നാൾ ഏഴ് യുഗങ്ങൾ പോലെ. അയ്യോ, കാവിലെ തിരി അണഞ്ഞല്ലോ. കല്യാണം ഇങ്ങി വന്ന് മൂക്കത്തെത്തി. കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് പോയി നമ്പി ഇതുവരെ കണ്ടില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വാങ്ങണം? കല്യാണ പെണ്ണിന് കൂടവാ, പട്ട് വാവുക, പാലയ്ക്ക മോതിരം, ശർക്കര ഉണ്ടാ, ഉമ്പ, നിന്റെ ഒരു ഉമ്പ. ഞാൻ നിന്നെ ഏറ്റവും കല്യാണക്കാരും പറഞ്ഞപ്പോ അവിടെ ഒരു പൊതി ഉണ്ടല്ലയോ. കാളിയാവിലെ കാളപ്പൂരിന് മുന്നേ ഞാൻ അംഗം വെട്ടു നോക്കിച്ചു.
കണ്ണൻ ഇളയരാജാവ് ഇപ്പോഴും എന്റെ പേര് ഓർക്കുന്നുണ്ടല്ലോ രാജകുമാരിയും ഉണ്ടോ കൂടെ കോട്ടയിലേക്ക് വരൂ ബാലേ ഇതെന്താ നിന്നെ ആരും അറിയണ്ട ഞാൻ പൊന്നാവരത്തേക്ക് പുറപ്പെടുകയാണ് അമ്മയോട് പറഞ്ഞേക്കൂ ഞാൻ പറഞ്ഞേക്കാം നമ്പിയുടെ കല്യാണത്തിന് നിന്നില്ലേ ആ താലികെട്ട് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമോ എന്റെ അച്ഛനെ കൊന്ന എന്റെ തറവാട് നശിപ്പിച്ച പാലൂർ ബാലയെ എന്റെ അനിയൻ താലികെട്ടു അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുമോ അവളെ ഞാൻ ഈ കോട്ടയിൽ വെപ്പാട്ടിയായി കൊണ്ടുവരും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കറുവഞ്ചേരി കുറുപ്പിന്റെ മൂത്തമാരാണ് ഞാൻ കണ്ണനല്ല കണാരൻ എന്റെ അനിയനാണ് കമ്മു നമ്പിയല്ല ഇളയരാജാവായി വന്നത് പാലൂര് ബാലയാണ് ഈ കല്യാണം നടക്കാൻ പാടില്ല ബാല ഞാൻ എല്ലാം അറിഞ്ഞു നീ വേഗം രക്ഷപ്പെടൂ തേയി സത്യമാണ് ഈ പറയുന്നത് അതേ ബാലെ നിന്നെ എന്റെ സഹോദരി പോലെ ഞാൻ കാണുന്നു വേഗം രക്ഷപ്പെടൂ എങ്ങനെ പൊന്നാവരത്തമ്മേ വരൂ വേണ്ട വരൂ ബാലെ വേണ്ട ഞാൻ പറയുന്നത് കേൾക്കൂ ബാലെ വേഗം രക്ഷപ്പെടൂ വേണ്ട തേയി എന്നെ രക്ഷിച്ചാൽ കണാരൻ തേയെ കുന്നുകളെയും കൊന്നോട്ടെ ഞാൻ മരിച്ചാലും നീ രക്ഷപ്പെടണം ഈ കോട്ടയിലെ കൊടിയ ആക്രമണങ്ങൾക്ക് എനിക്ക് പ്രാശസ്ത്യം ചെയ്യണം പൊന്നാവരം കോട്ട ഈ ആക്രമണങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല ഈ കോട്ടയിലെ ശാപങ്ങൾ കഴുകി ശുദ്ധമാക്കാൻ എന്റെ രക്തം ഒഴുകിക്കൊള്ളട്ടെ പോകൂ വേഗം പോകൂ കണാരനെത്തി പോകൂ ചാടിക്കൊള്ളൂ പുറത്തേക്ക് ചാടിക്കുന്നു Thank you.
ബാല രക്ഷപ്പെട്ടു. കമു വേഗം പറ്റുള്ളി. ഈ രക്ഷയുണ്ടെങ്കിൽ ഏട്ടന്റെ മന്ത്രശക്തിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ കോട്ട കടക്കാൻ അമ്മാവിന്റെ ഈ രക്ഷ സഹായിക്കും. കേളുമൂപ്പിന്റെ രക്ഷ നീ അവന് കെട്ടിക്കൊടുക്കുകയാണല്ലേ. ഞാൻ നാട്ടില്ലാത്ത പക്കം നോക്കി എന്റെ ബാലയെ തത്തയാക്കിക്കൊണ്ടുവന്ന നാണം കെട്ടവനെ കടകളാപുറത്ത് മനസ്സില്ല കാണത്തേനിന്റെ ചങ്കൂറ്റം. മടിയിൽ കിടന്നാണ് മരിച്ചതെന്ന് എനിക്ക് വേണ്ട ശിക്ഷ കിട്ടി എന്ന് പറയും. എനിക്ക് നീ ഇറക്കകത്ത് കാലുകുത്തരുത്. ബാലെ എന്തുണ്ടായി പോർച്ചയ്ക്ക്? കടത്തനാട്ടിലെ പോരാളികൾ കള്ളം ചൊല്ലി പെണ്ണിന്റെ ഉള്ളുമായിക്ക് ചരിത്രമുണ്ടോ? ഇല്ല. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? നിനക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ ഈ നമ്പിയുടെ മുഖത്ത് നോക്കി പുലിയക്കുടി പറപ്പിക്കാൻ വാളെടുക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു ബാലെ? നമ്പി കറുവഞ്ചേരി കുറുപ്പിന്റെ മകൻ കമ്മു എന്ന് പറയും. പൊന്നാപുരം കോട്ടയിൽ തത്തയായി കിടന്നപ്പോൾ ഞാൻ അറിഞ്ഞു കണ്ണൻ എന്ന കള്ളപ്പേര് ചൊല്ലി കോട്ടയിൽ കഴിയുന്ന നിങ്ങളുടെ ഏട്ടൻ കണാറിൽ നിന്ന് ഞാൻ എല്ലാം അറിഞ്ഞു. അതെ, ഞാൻ കമ്മുവാണ്. എന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് ശിക്ഷ അനുഭവിക്കാനുള്ള മകൻ കമ്മുവാണ്. ഏഴ് നാൾക്ക് മുമ്പ് ഏഴിലം പാലച്ചുവട്ടിൽ വെച്ച് കൂവളപ്പൂ പറിച്ച് നിന്റെ മുടിയിൽ ചൂടിയ കമ്മുവാണ് ഞാൻ. കാളികാവിലെ പൂജയ്ക്ക് മണികുട്ടിൽ നേരം നിന്റെ കഴുത്തിൽ നാഗമാല അണിയിക്കുവാൻ കാത്തിരുന്ന കമ്മുവാണ് ഞാൻ. ബാലെ, നീ നിന്റെ ശപഥം നിറവേറ്റു. എന്റെ ശിരസ് നിന്റെ കൈകൊണ്ട് തന്നെ അരിഞ്ഞു വീഴ്ത്തു. കാവിലമ്മേ, എനിക്കെന്തിനീ ജന്മം തന്നു?
മലയിൽ കിടന്ന് കണ്ണടക്കാൻ കൊതിച്ച എനിക്ക് എന്തിനീ വാളും ശക്തിയും തന്നു. നമുക്ക് ജന്മം തന്ന നാട് ഈ കഥ ചോരയിൽ കുറിച്ചോട്ടെ. നിങ്ങൾ വാളെടുക്കും, എന്റെ തലയെറിയും. ശരിയാണ്, ഞാൻ തളർന്നുകൂടാ. എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന ഈ വംശത്തെ ധീരോടെ അറക്കണം. ഈ നാട് പഠിപ്പിച്ച നീതി ഇവിടെയും പുലരട്ടെ. നിങ്ങളും വാളെടുക്കും. ഇല്ല, ഞാനൊരു പെണ്ണിനോട് പൊരുവില്ല, അതും എന്റെ എല്ലാമായ പെണ്ണിനോട്. എനിക്കുറ്റവനും ഉടയവനും ഇവിടുന്നാണ്. എന്റെ തമ്പുരാനെ എന്റെ ശപഥം നിറവേറ്റാനായി ഇവിടുന്ന് വാളെടുക്കണം. ഒരു ശത്രുവിനോട് ഏറ്റുമുട്ടും പോലെ എന്നോട് പൊരുതണം. മംഗളം ഭവിക്കട്ടെ. അപ്പോ ആരൊക്കെ എത്തിയിട്ടുണ്ട്? പൊന്നിയത്തുനിന്ന് കുഞ്ഞാലി വരക്കാർ വന്നിട്ടുണ്ട്. കതിരൂർ വിരുക്കണ എത്തിയിട്ടുണ്ട്. ഉടനെ കുറിപ്പ് പൊന്നിയത്തിലേക്ക് പോയിരിക്കാത്രേ. കാളികാലം കത്തിച്ച് ഇരുന്നാട്ടെ. കല്യാണത്തിന് ഒരുങ്ങോ നോക്കിട്ട്. എന്തുണ്ടായി? മൺമറഞ്ഞ എന്റെ അച്ഛന്റെ ചിതയിലെ മണ്ണും ചാരവും എടുത്ത് മുന്നേ ഞാൻ ചെയ്ത ശപഥം ഈ മുഹൂർത്തത്തിൽ നിറവേറ്റുകയാണ്. എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന കറുവഞ്ചേരി കുറുപ്പിന്റെ മക്കളോടുള്ള പ്രതികാരം. അറിയാതെ ഞാൻ മനസ്സിൽ വരച്ചു പോയ പുരുഷൻ കറുവഞ്ചേരിയിലെ ഇളയ സന്താനമാണ്. അതെ, ഞാൻ കറുവഞ്ചേരി കുറുപ്പിന്റെ മകൻ കമ്മുവാണ്. അച്ഛൻ ചെയ്ത ചതിക്ക് ഞാൻ വെലിക്കല്ലിൽ നിൽക്കുകയാണ്. പാടില്ല, ഇത് അംഗത്തല്ല, കല്യാണ പന്തലാണ്. അംഗം കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടെയല്ല. ഈ അംഗം പൊറുക്കില്ല, നാമും സഹിക്കില്ല, നാമത് പൊറുക്കില്ല. ഒഴുതി മരിക്കാൻ പഠിപ്പിച്ച കടത്തനാട് ഇത് പുറത്തേ തീരും. ബാലക്കുറുമി വീശ. എനിക്ക് മാപ്പ് തരൂ. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അന്ന് മോൻ മാലയിട്ട് കൊണ്ടുവരുന്ന പെണ്ണിനെ കെട്ടിപ്പിടിച്ചു മവയ്ക്കാൻ കണ്ണും നട്ടിരിക്കുകയാണ് എന്റെ അമ്മ. അമ്മേ, എനിക്ക് മാപ്പ് തരൂ. Thank you.
അമ്മേ അമ്മേ എന്റെ പ്രാർത്ഥന കളരി ദൈവങ്ങൾ കേട്ടു. എന്റെ തമ്പുരാനെ എന്നെ ഒന്ന് ആ മടിയിൽ കിടത്തു. ഞാൻ സമാധാനത്തോടെ മരിക്കട്ടെ. എന്നോട് ചെയ്ത സത്യപ്പെടെ കണ്ണി കണ്ണി അമ്മേ. ഈ മുഹൂർത്തത്തിൽ എന്റെ കണ്ണിയെ ഞാൻ അങ്ങയെ ഏൽപ്പിക്കുന്നു. ഈ നാട്ടിലും ഈ തറവാട്ടിലും പൊൻവിളക്കായി നിങ്ങൾ വാഴണം. പൊന്നാവരം കോട്ടയുടെ മന്ത്രത്താക്കു എണ്ണിയാൽ ഒടുങ്ങാത്ത പാവങ്ങൾക്ക് ഇത് വാതിൽ തുറന്ന് പറ്റിച്ചും പിടിച്ചുപറിച്ചും കൊള്ളയടിച്ചും കൂത്താടുന്ന ഇത്തരം പൊന്നാവരം കോട്ടകൾ ഒന്നൊഴിയാതെ ഈ മണ്ണിൽ നിന്നും മറയട്ടെ. Thank you.